കോവിഡ് മഹാമാരിക്ക് കാരണമായ വൈറസിന്റെ ഉത്ഭവം വുഹാനിലെ വൈറോളജി ലാബിൽ നിന്നാണെന്ന സിദ്ധാന്തത്തെ തള്ളി ചൈനീസ് ശാസ്ത്രജ്ഞ ഇത്തരമൊരു സിദ്ധാന്തത്തിന് യാതൊരു തെളിവുകളുമില്ലെന്ന് വുഹാൻ വൈറോളജി ലാബിലെ ശാസ്ത്രജ്ഞ കൂടിയായ ഡോക്ടർ ഷീ ഷിംഗ്ലി വ്യക്തമാക്കി നിരപരാധികളായ ശാസ്ത്രജ്ഞരെ പഴിചാറുന്ന ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് ലോകം എങ്ങനെയാണ് എത്തിയതെന്ന് അറിയില്ലെന്നും ഷി ഷിംഗ്ലി പറഞ്ഞു കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു ലാബിൽ നിന്നാണ് വൈറസ് പടർന്നതെന്ന സിദ്ധാന്തം അന്വേഷണവിധേയമാക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കോവിഡ് പകർന്നത് ചൈനയിലെ ലാബിൽ നിന്നാണെന്ന് ആരോപിച്ചിരുന്നു അതേസമയം കോവിഡ് ഒന്നാം തരംഗവേളയിൽ വ്യാപകമായി ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമായി തള്ളിക്കളഞ്ഞിരുന്നു വവ്വാലുകളിലെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വിദഗ്ധയാണ് ഷീ ഷിംഗ്ലെ വൈറസുകളെ ജനിതക മാറ്റം വരുത്തി ശക്തിപ്പെടുത്തി മറ്റൊരു ജീവിയിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠനവിധേയമാക്കുന്ന ഗെയിൽ ഓഫ് ഫംഗ്ഷൻ എന്ന ഗവേഷണ രീതിയിൽ ഷീ വിദഗ്ധയാണെന്നും ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിരുന്നു ഷീശംലയും സഹപ്രവർത്തകരും വുഹാൻ ലാബിൽ ജനിതക മാറ്റം വരുത്തിയ വൈറസുകളെക്കുറിച്ച് പരീക്ഷണം നടത്തിയെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ജേണലിൽ റിപ്പോർട്ട് ചെയ്യുന്നു വൈറസുകളെ കൂട്ടിയിണക്കി ജനിതകമാറ്റം വന്ന പുതിയൊരു ഹൈബ്രിഡ് വൈറസിനെ സൃഷ്ടിച്ചെന്നും ഇതിൽ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും മനുഷ്യരിലേക്ക് പകർന്ന് ഇരട്ടിയാക്കുന്നതാണെന്നും ജേണലിൽ പറയുന്നതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി